അപ്പം നമ്മൾ ഡിസീസ്ഡ് കോമിക്കിൻ്റെ ഫൈനൽ ഇഷ്യൂ ആണെന്ന് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് എല്ലാവരോടായിട്ട് ഞാനൊരു ബിഗ് താങ്ക്സ് പറയുകയാണ്. കാരണം നമ്മുടെ ചാനലിൽ 200K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈമായിട്ട് ഞാനൊരു ക്യു എൻ എ ചെയ്യാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 200K സ്പെഷ്യലായിട്ട് എൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ താഴെ എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യുക. ഞാൻ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ പേരും നാളും ജാതകം മാത്രം ചോദിക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ, നിങ്ങളും ഇതേപോലെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ അതൊക്കെ നിങ്ങൾ ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ വരുത്തണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഉണ്ട്, അതിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് എർത്ത് 2 ആണ്. അങ്ങനെ ഇപ്പോൾ ഡാർക്ക് സൈഡിന് അടക്കവും എല്ലാവരും നമ്മുടെ ഹീറോസ് ക്യൂർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ബിഗ് ബാർഡിനെയും സ്കോട്ട് ഫ്രീയാണ്. അങ്ങനെ അവരുടെ മകൻ അവിടെ നിലത്ത് വീണ് കിടക്കുകയാണ്. അങ്ങനെ അവനെയും അവരിപ്പോൾ ക്യൂർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവരുടെ മകനോട് ബിഗ് ബാർഡ് പറയുകയാണ്, ജേക്കബ് നീ ധൈര്യമായിട്ട് എഴുന്നേറ്റോ, ആ മോൺസ്റ്റേഴ്സ് എല്ലാം പോയി, നീ ധൈര്യമായിട്ട് എഴുന്നേറ്റോ എന്ന് പറയുകയാണ് ബിഗ് ബാർഡ്. അങ്ങനെ അവരുടെ മകൻ ജേക്കബ് എഴുന്നേക്കാണ്. അങ്ങനെ അവൻ എഴുന്നേറ്റപ്പോൾ തന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത്, അല്ല നിങ്ങൾ ആരാണെന്ന് ചോദിക്കുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെക്കൻ ജനിച്ചപ്പോൾ തന്നെ ഇവൻ്റെ അമ്മ ബിഗ് ബാർഡിൻ്റെ സോംബിയായി മാറിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവൻ കണ്ടിട്ടില്ല ഇവൻ്റെ അമ്മേനെ. അതേപോലെ തന്നെ സ്കോട്ട് ഫ്രീ ഇവരെ ഉപേക്ഷിച്ച് പോരാണല്ലോ, അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇതിനു മുമ്പ് ഈ ചെക്കൻ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ബിഗ് ബാർഡ് പറയാണ്, ജേക്കബ് ഞാനാണ് ബാർഡ എന്ന് പറയാണ്. അപ്പം തന്നെ ഈ പേര് കേട്ടത് ജേക്കബ് ബാർഡ, അതായത് എൻ്റെ അമ്മ നിങ്ങളാണോ ലൈറ്റർ എന്നോട് പറഞ്ഞ എൻ്റെ അമ്മ എന്ന് ചോദിക്കുകയാണ് പുള്ളി. പക്ഷേ അവൻ പറഞ്ഞത് നിങ്ങൾ മരിച്ചെന്നാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ബിഗ് ബാർഡിനും പറയുകയാണ്, ശരിയാണ് ഞാൻ മരിച്ചിരുന്നു, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുകയാണ് ബിഗ് ബാർഡ്. ഇനി ഞാൻ നിന്നെ ഒരിക്കലും വിട്ട് പിരിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഫാമിലി മൊത്തം കെട്ടിപ്പിടിച്ച് യുണൈറ്റ് ആവുകയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സൂപ്പർ ഗേളിനെയും അവളുടെ അച്ഛനും അമ്മേനെയുമാണ്. അതായത് സൂപ്പർ ഗേളിനെ നമ്മുടെ ഹീറോസ് ക്യൂർ ചെയ്തു, അതേപോലെ തന്നെ അവളുടെ ഫാമിലി ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മുടെ ബ്രെയിനാക്ക് ക്രിപ്റ്റോൺ നശിപ്പിക്കുന്നതിന് മുമ്പേ അതിൻ്റെ മെയിൻ സിറ്റി ആയിട്ടുള്ള കാണ്ടോറ് ചെറുതാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ അതിപ്പോൾ വലുതാക്കിയപ്പോൾ ഒരുപാട് ക്രിപ്റ്റോണിൻസ് തിരിച്ചു വന്നില്ലേ, അങ്ങനെ അതിലുണ്ടായിരുന്നു നമ്മുടെ സൂപ്പർ ഗേളിൻ്റെ അച്ഛനും അമ്മയും, അതായത് അവർ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പം തന്നെ സൂപ്പർ ഗേൾ ചോദിക്കുകയാണ്, അച്ഛ അമ്മേ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ബ്രെയിനാക്കിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ അവർ പറയുകയാണ്, ഞങ്ങളല്ല രക്ഷപ്പെട്ടത്, നീ കണ്ടില്ലേ അവിടെ നിൽക്കുന്ന ഒരുത്തൻ വിക്ടർ സ്റ്റോൺ, അവനാണ് ഞങ്ങളെയും കാണ്ടോറിനെയും തിരിച്ചു കൊണ്ടുവന്നെന്ന് പറയാണ് സൂപ്പർ ഗേളിനോട് അവളുടെ അമ്മ. അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ സൈബക്ക് ഏ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി നൈസായിട്ട് സൂപ്പർ ഗേളായിട്ട് ഫ്ലേട്ട് ചെയ്യാണ്. അപ്പം തന്നെ അടികൊണ്ടി അവശനായിട്ടുള്ള നമ്മുടെ ജോൺ കെൻഡിനെയും താങ്ങി പിടിച്ചുകൊണ്ട് നമ്മുടെ സൂപ്പർമാൻ കാലൽ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ കാലലിനെ കണ്ടതു സൂപ്പർ ഗേളിൻ്റെ അമ്മ പറയാണ്, കാരാ നിന്നോടൊരു കാര്യം പറയാനുണ്ട്, ദാ ഇതാണ് നിൻ്റെ കസിൻ, ഇതാണ് ജോറലിൻ്റെയും ലാറയുടെയും മകൻ എന്ന് പറയാണ് പുള്ളിക്കാരത്തി. അങ്ങനെ നമ്മുടെ കാലലിൻ്റെ മുമ്പിൽ വന്നിട്ട് സൂപ്പർ ഗേള് ഇവനെങ്ങനെയാ ഞാൻ വരുമ്പോൾ ഇവൻ കൊച്ചായിരുന്നല്ലോ എന്നൊക്കെ പറയാണ് പുള്ളിക്കാരത്തി. അപ്പം തന്നെ നമ്മുടെ കാലലും പറയാണ്, നീ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നമുക്ക് പതിയെ പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് പറയാണ് കാലല്. അങ്ങനെ അവരെല്ലാവരും ചേർന്നിട്ട് ഹൈഫാദർ അടക്കമുള്ള മരിച്ച എല്ലാ ന്യൂ ഗോഡ്സിനെയും അടക്കം ചെയ്യാണ്. നമ്മുടെ ഡാർക്ക് സൈഡ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ, കാരണം ഒന്നിലേൽ പുള്ളിയുടെ ചേട്ടനാണല്ലോ. അങ്ങനെ അവിടെ ആ ഫ്യൂണറലിന് ബ്ലാക്ക് റൈസർ അതായത് ഡെത്തും ഉണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മുടെ ഡാമിയൻ ബാറ്റ്മാൻ ബ്ലാക്ക് റൈസറിനോട് ചോദിക്കുകയാണ്, ബ്ലാക്ക് റൈസർ എനിക്ക് നിന്നോട് ഒരു കാര്യത്തെപ്പറ്റി ചോദിക്കണമെന്ന് പറയുകയാണ് പുള്ളി. അപ്പം തന്നെ നമ്മുടെ ബ്ലാക്ക് റൈസർ പറയാണ്, നീ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്നുള്ള ഏകദേശം ഐഡിയ ഒക്കെ എനിക്കുണ്ട്, എന്നാലും ചോദിക്കുക, നീ പറ നിനക്ക് എന്താണ് അറിയേണ്ടതെന്ന് ചോദിക്കുകയാണ് ബ്ലാക്ക് റൈസർ. അങ്ങനെ ഡാമിയൻ ബാറ്റ്മാൻ ബ്ലാക്ക് റൈസറിനോട് പറയാണ്, ഇപ്പോഴെല്ലാം ഒന്ന് ശാന്തമായെങ്കിലും ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട്, ആ ഇറോബോസ്. ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഇറോബോസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയാൽ എന്താ, ആ ഇറോബോസ് എന്ന് പറയുന്നത് ഡാർക്ക്നെസ്സിൻ്റെ പ്രതീകമാണ്, ഡാർക്ക്നെസ്സിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒന്ന് ലൈറ്റാണ്. ഈ ഇറോബോസ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ലൈഫാണ്. എൻ്റെ അടുത്ത് ഒരു ഐഡിയ ഉണ്ട്, ഇപ്പം എനിക്ക് നിൻ്റെ അടുത്ത് നിന്ന് അറിയേണ്ടത് എൻ്റെ ആ ഐഡിയ വർക്ക് ചെയ്യുമെന്നാണ്, എനിക്കത് യൂസ് ചെയ്തിട്ട് ആ ഇറോബോസിനെ നശിപ്പിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറയുന്നത്. മാത്രമല്ല എനിക്ക് നിൻ്റെ ഹെൽപ്പും കൂടി വേണമെന്ന് പറയാണ് ഡാമിയൻ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ആ ബ്രെയിനാക്കിൻ്റെ ഷിപ്പ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഐബോഗിൻ്റെ അടുത്തേക്ക് പോവാണ് ഡാമിയൻ. അപ്പം തന്നെ ഡാമിയനെ കണ്ടതും നമ്മുടെ ആൽഫ്രഡ് നമ്മുടെ ബ്രെയിനാക്ക് അവിടെ നശിപ്പിച്ച ഓരോ പ്ലാനറ്റിലെയും സിറ്റീസൊക്കെ ആ ജാറിലാക്കി വെച്ചത് കണ്ടിട്ട്, ഡാമിയൻ നീ കണ്ടില്ലേ ഇവിടെ ഒരുപാട് നശിച്ച ഗ്രഹങ്ങളിലെ സിറ്റീസ് ഉണ്ട്, കാണ്ടോർ പോലെ തന്നെ ഈ യൂണിവേഴ്സ് സേഫ് ആക്കിയതിനു ശേഷം നമുക്ക് ഇവരൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നവരാണ് സൈബോഗ്. അപ്പം തന്നെ നമ്മുടെ ഡാമിയനും പറയാണ്, ഞാനും അത് പറയാൻ വേണ്ടി തന്നെയാണ് വന്നത്, ഞാൻ ഡെത്തിനോട് സംസാരിച്ചു കഴിഞ്ഞു എന്ന് പറയാണ്. അപ്പം തന്നെ ഇത് കേട്ടതും നിൻ്റെ മുഖത്ത് എന്തോ ഒരു വേണ്ടാത്ത ചിന്ത ഉണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ് സൈബോഗ്. അങ്ങനെ സൈബോഗിനോട് ഡാമിയൻ പറയാണ്, ഞാൻ ബ്ലാക്ക് റൈസറിനോട് എൻ്റെ ഒരു പ്ലാൻ പറഞ്ഞു, അവൻ വിശ്വസിക്കുന്നത് അത് വർക്ക് ചെയ്യുന്നതാണ്, ആ ഇറോബോസ് എന്ന് പറയുന്നത് ആൻറ്റി ലൈഫാണ്. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ആ ഇറോബോസിനെ നശിപ്പിക്കാനുള്ള ആൻസർ നിൻ്റെ ഉള്ളിലാണെന്ന് പറയാണ് ഡാമിയൻ. അപ്പം തന്നെ സൈബോഗ് അതെന്താണെന്ന് ചോദിച്ചതു, പുള്ളി എന്തോ ഒരു പെൻഡ്രൈവ് പോലത്തെ ഒരു സാധനം കാണിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ വിക്ടറും ഡാമിയനും ചേർന്നിട്ട്
അവിടെയുള്ള എല്ലാ ഹീറോസിനെയും വില്ലൻസിനെയും വിളിച്ചു ചേർക്കാണ്. എന്നിട്ട് നമ്മുടെ വിക്ടർ പറയാണ്, ആദ്യം തന്നെ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാനും ഡാമിയനും ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇതിനൊക്കെ കാരണമായിട്ടുള്ള ആ ഈറോബോസിനെ തടയാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു വഴി കിട്ടിയിട്ടുണ്ടെന്നാണ്. പക്ഷെ അതിൽ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഈ ഈറോബോസ് എന്ന് പറയുന്ന സാധനം ഈ യൂണിവേഴ്സിൻ്റെ പുറത്ത് ലിംബോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അവിടേക്ക് അവൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആ മദർ ബോക്സ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡൂം ട്യൂബിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇത് കേട്ടത് നമ്മുടെ ബ്ലാക്ക് കനറി വിക്ടറിനോട് ചോദിക്കാണ്, അതിന് നീയല്ലേ പറഞ്ഞ ആ ഡൂം ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ ഇൻഫെക്റ്റഡ് ആയി മരിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡാമിയൻ പറയാണ്, അത് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞ പ്രോബ്ലം എന്ന് പറയാണ്. അപ്പോൾ തന്നെ സൈബോഗ് പറയാണ്, പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട, അത് ഞാൻ റെഡി ആക്കിക്കോളാം. നാളെ എല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിക്കോന്ന് പറയാണ് സൈബോഗ്. ബാറ്റ്മാന് എൻ്റെ അടുത്ത് ആ എയറോബോസിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു വെപ്പനുണ്ട്. പക്ഷേ അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ആ എയറോബോസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വേണം അത് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയാണ് പുള്ളി. അപ്പോൾ തന്നെ നമ്മുടെ മേരി മാർവൽ, അല്ല ഡാമിയൻ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഡാമിയൻ പറയാണ്, ആദ്യം തന്നെ ആ എയറോബോസിൻ്റെ ശരീരത്തിൽ ഒരു ക്രാക്ക് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ക്രാക്കിൽ കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് ആ വാർ വേൾഡ് എന്ന് പറയുന്ന ആ ഷിപ്പ് കയറ്റണം എന്ന് പറയാണ് പുള്ളി. അങ്ങനെ ഇത് കേട്ടതും നമ്മുടെ മേരി മാർവൽ, ആ വാർ വേൾഡ് എന്ന് പറയുന്ന ആ ഷിപ്പ് കയറ്റാൻ മാത്രമുള്ള ഒരു ക്രാക്ക് എന്ന് പറയുമ്പോൾ അപ്പോൾ നീ ഇതൊക്കെ നടന്നതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് പറയുന്നതെന്ന് പറയാണ്. അങ്ങനെ ഈ മേരി മാർവലിനെ കണ്ടതും നമ്മുടെ ലോബോ, ഹലോ നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിക്കുകയാണ്. എന്തായാലേ യൂണിവേഴ്സ് നശിക്കാൻ പോകുമ്പോഴാണ് അവൻ്റെ ലൈനടി. അങ്ങനെ അതിനുശേഷം നമ്മുടെ സൈബോഗ് വീണ്ടും പറയാണ്, ഇതൊക്കെ നടത്തണമെങ്കിൽ നമ്മളുടെ ഒരു ടീം ആ ഈറോബോസിനെ മുന്നിൽ നിന്ന് അറ്റാക്ക് ചെയ്തിട്ട് ആ ഈറോബോസിൻ്റെ അറ്റൻഷൻ അവരുടെ നേരെ തിരിക്കണമെന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടതും ഡാർക്ക് സൈഡ് വിൽ ഫേസ് ഈറോബോസ് എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ വരികയാണ് മുന്നോട്ട്. അപ്പോൾ തന്നെ പിന്നെ പിന്നെ അവനെന്തായാലും ചെയ്യുന്നു പറഞ്ഞിട്ട് പുള്ളിനെ കളിയാക്കാണ് നമ്മുടെ ഗൈഗാർണർ. അപ്പോൾ തന്നെ ദേഷ്യം പിടിച്ച ഡാർക്ക് സൈഡ് പുള്ളിയുടെ ആ ഒമേഗാ ബീം വെച്ചിട്ട് ആ ഗൈഗാർണർ അറ്റാക്കിയാണ്. അപ്പോൾ തന്നെ നമ്മുടെ രണ്ട് സൂപ്പർമാൻസ് ഇടയിൽ കയറിയിട്ട് ഡാർക്ക് സൈഡ് നിർത്താൻ വേണ്ടി പറയാണ്. അങ്ങനെ ആ അറ്റാക്ക് കൊണ്ട് നമ്മുടെ ഗൈഗാർണർ പറയാണ്, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവനെ കളിയാക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയാണ് പുള്ളി. അപ്പോൾ തന്നെ ഡാർക്ക് സൈഡിനോട് ഏറിസ് പറയാണ്, നിനക്കറിയില്ല ആ എയറോബോസിൻ്റെ പവേഴ്സ് എന്താണെന്ന്, ഒന്നിനെ കൊണ്ട് ആ എയറോബോസിൻ്റെ പവേഴ്സിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് എയറിസ്. അപ്പോൾ തന്നെ ഗോഡ് ഓഫ് വാർന്ന് പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ ഒരു കളിയാക്കിയ രീതിക്ക് ചോദിക്കുകയാണ് നമ്മുടെ ഡാമിയൻ. അപ്പോൾ തന്നെ നമ്മുടെ എയറിസും, ഒരിക്കലുമില്ല, അവനെ ഞാൻ ഒരിക്കലും ഫേസ് ചെയ്യില്ല, കാരണം അവനെ ഫേസ് ചെയ്യുന്നത് ഒരു പ്യുവർ സൂയിസൈഡാണെന്ന് പറയുന്നത് എയറിസ്. അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ വണ്ടറുകൾ, എടാ നാറി, ഒരു ഗോഡ് ഓഫ് വാറിന് എങ്ങനെയാണ് ഇത്രയും ഒരു പേടിത്തൊണ്ടനാവാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ തന്നെ നമ്മുടെ എയറിസും, നിന്റെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ചോ പൊന്നുമോളെ, ഞാൻ ഒരിക്കലും ഓടി ഒളിക്കാറില്ല എന്ന് പറയുകയാണ് എയറിസ്. തന്നെ നമ്മുടെ ലോബോയു, ശരിയാണ്, അവൻ ഓടിപ്പോയി ഒളിക്കാറൊന്നുമില്ല, ഒന്നെങ്കിൽ അവൻ നടന്നോ അല്ലെങ്കിൽ അവിടെ നിന്ന് മറിഞ്ഞു പോയൊക്കെ ഒളിക്കാറുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ലോബോയുടെ മുമ്പിൽ വന്നിട്ട് എയറിസ് മര്യാദയ്ക്ക് സംസാരിച്ചോ എന്ന് പറഞ്ഞിട്ട് പുള്ളിയായിട്ട് ഫൈറ്റ് നിൽക്കുകയാണ് എയറിസ്. അപ്പോൾ തന്നെ ബാക്കിൽ നിന്ന് എയറിസ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് റേസർ വിളിക്കുകയാണ്. അങ്ങനെ ബ്ലാക്ക് റേസർ പറയുകയാണ്, എയറിസ് നീ പേടിക്കണ്ട, നാളെ നീ ആ ഈറോബോസിനെ ഫേസ് ചെയ്യാൻ വരികയാണെങ്കിൽ നീ ഒറ്റയ്ക്കായിരുന്നില്ല, നിൻ്റെ കൂടെ ഞാനും ഉണ്ടാവുന്ന വരാണ്, നിൻ്റെ കൂടെ ദ ഡെത്ത് ഉണ്ടാവുന്ന വരാണ് പുള്ളി. മാത്രമല്ല എനിക്ക് എപ്പോഴും യുദ്ധം ഇഷ്ടമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പോൾ തന്നെ ശരി, ഞാനും വന്ന് തൊലയ്ക്കാം ആ ഈറോബോസിൻ്റെ അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഞാനും ഡാർക്ക് സൈഡും ശ്രമിക്കാമെന്ന് പറയാണ്. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ ഡാമിയൻ ബാറ്റ്മാനാണ്. അങ്ങനെ അവൻ്റെ അടുത്തേക്ക് അവൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള നമ്മുടെ വണ്ടർകൾ, സോറി, ഇപ്പോൾ വണ്ടർ വുമൺ ആയിട്ടുള്ള വണ്ടറുകൾ വരികയാണ്. അങ്ങനെ അവൾ വന്നത് നമ്മൾ നാളെ എങ്ങനെയായിരിക്കും പോകാൻ പോകുന്നതെന്നും ആ ഈറോബോസിനെ എങ്ങനെയായിരിക്കും ഡിഫീറ്റ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഡാമിയൻ പറയാണ്, ഇല്ല കേസി, നീ വരുന്നില്ല, കാരണം ഞങ്ങൾ പോയി കഴിഞ്ഞ് തോറ്റു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചു വരണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ ഈ യൂണിവേഴ്സിനെ രക്ഷിക്കാൻ വേറെ ആരുമില്ല, അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം എന്ന് പറയാണ് പുള്ളിക്കാരൻ. ഇത് കേട്ടത് ദേഷ്യം പിടിച്ചിട്ട് ഇല്ല ഞാനും വരുന്നു പറയാണ്. അപ്പോൾ തന്നെ ഇല്ല, ഈ യൂണിവേഴ്സിന് വേണ്ടി നീ ഇവിടെ നിൽക്കണം എന്ന് പറയാണ് നമ്മുടെ ഡാമിയൻ. അപ്പോൾ തന്നെ നമ്മുടെ വണ്ടറുകളും, എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ അച്ഛൻ്റെ ഒരുപാട് വൃത്തിയേട്ട സ്വഭാവം നിൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ വണ്ടറുകൾ അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവിടെ നിന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡാമിയൻ്റെ അടുത്തേക്ക് നമ്മുടെ ജോൺ കെൻ്റ് വരികയാണ്. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ ഒരു പൊതിയും ഉണ്ട്. അങ്ങനെ നമ്മുടെ ജോൺ കെൻ്റ് വരികയാണ്, എന്താണ് മോനെ നിൻ്റെ സൂട്ടൊക്കെ കീറി പറഞ്ഞു കിടക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ഡാമിയൻ എന്ന് പറഞ്ഞിട്ട് ആ പൊതി നമ്മുടെ ഡാമിയൻ കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജോൺ കെൻ്റ് ഡാമിയൻ്റെ തോളത്ത് കൈവച്ചിട്ട് വരാണ്, ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള ഗോതം സിറ്റിയിൽ ഏതാണ്ട് 12 മണിയായി കാണും, നിനക്കിപ്പോൾ 18 വയസ്സായെന്ന് പറയാണ് ഡാമിയനോട് ജോൺ കെൻ്റ്. അങ്ങനെ പുള്ളി ഇപ്പോഴും പറയാണ്, ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്ക് തെറ്റിയില്ല, യു ആർ എ ഗ്രേറ്റ് ബാറ്റ്മാൻ എന്ന് പറയാണ് ജോൺ കെൻ്റ്. അങ്ങനെ ജോൺ കെൻ്റ് കൊടുത്ത ആ പ്രസൻറ്റ് നമ്മുടെ ഡാമിയൻ തുറന്ന് നോക്കുകയാണ്, അത് നമ്മുടെ ബാറ്റ്മാൻ്റെ വൈറ്റ് നൈറ്റ് സൂട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജോൺ കെൻ്റ് പറയാണ്, എന്തായാലും നമ്മളൊരു ഡാർക്ക്നെസ്സിനെ എതിർക്കാനല്ല പോകുന്നത്, ഡാർക്ക്നെസ്സിനെ എതിർക്കാൻ പറ്റുന്ന ഒന്നേ ഒന്ന് ലൈറ്റ് ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിനക്കിത് തരുന്നതെന്ന് പറയാണ് ജോൺ കെൻ്റ്. അപ്പോൾ തന്നെ നമ്മുടെ ഡാമിയനു, താങ്ക് യു ജോൺ, ഇത് നന്നായിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡാമിയൻ, ജോൺ നാളെ എന്തൊക്കെ നടന്നാലെന്നും പറയാൻ വരുമ്പോൾ തന്നെ നമ്മുടെ ജോൺ പറയാണ്, നാളെ ഒന്നുമില്ല, നമ്മൾ ജയിക്കും,
എന്നിട്ട് നമ്മളെല്ലാവരും തിരിച്ചു വരുന്നവരാണ് ജോൺ കെൻഡി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അങ്ങനെ ആ സിനിസ്റ്റർ കോപ്സിൻ്റെ ആ വാർ വേൾഡ് എന്ന് പറയുന്ന ആ ഷിപ്പിൻ്റെ ഉള്ളിൽ ആ എറോബോസിൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഹീറോസ് ഒക്കെ കയറി ഇപ്പോൾ ഇരിക്കുകയാണ്. അങ്ങനെ അവരോടൊക്കെ നമ്മുടെ സൈബോഗ് പറയാണ്, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനൊരു ഇലക്ട്രിക് പൾസ് തരാൻ പോവാണ്. ആ പൾസ് നിങ്ങളുടെ എല്ലാവരുടെയും ഹാർട്ട് ബീറ്റ് ഒരു മിനിറ്റിലേക്ക് നിർത്തും. പിന്നെ കുറച്ച് വേദനിച്ചെന്ന് വരിക, കാരണം ഈ പൾസ് ഈ വാർ വേൾഡിൻ്റെ മൊത്തം പവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹാർട്ട് ബീറ്റ് ആ ഒരു മിനിറ്റ് നിലച്ച് നിൽക്കുന്ന ആ ടൈം കൊണ്ട് ഈ വാർ വേൾഡ് ആ ഡൂം ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ ആ ലിംബോയിലേക്ക് ഇറോബോസിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന പറയുകയാണ്. അതായത് മരിച്ചവർക്ക് മാത്രമാണല്ലോ ആ ഡൂം ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു മിനിറ്റിലേക്ക് ഇവരുടെ എല്ലാവരുടെയും ഹാർട്ട് ബീറ്റ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും മരിച്ച പോലെയാണല്ലോ. അങ്ങനെ ആ ഒരു മിനിറ്റ് കൊണ്ട് അവർക്ക് അതിൻ്റെ ഉള്ളിൽ ട്രാവൽ ചെയ്യാം. അങ്ങനെ നമ്മുടെ സൈബക്ക് പിന്നെയും പറയാണ്, നമ്മൾ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ ഒരു ഇലക്ട്രിക് പൾസ് കൊണ്ടുവന്ന് നമ്മുടെ എല്ലാവരും ഹാർട്ടിനെ റീസ്റ്റാർട്ട് ചെയ്യുന്ന പറയാണ് പുള്ളി. അപ്പം തന്നെ നമ്മുടെ ലോബോയ് ഇട ചെറുക്ക കിടന്ന് ഡയലോഗ് അടിക്കാണ്ട വേഗം അങ്ങ് പോകാൻ നോക്കുന്നു പറയാണ്. അങ്ങനെ ഇപ്പോൾ വൈറ്റ് നൈറ്റ് സൂട്ടിലുള്ള നമ്മുടെ ഡാമിയനും ജോൺ കെൻഡു സിഇഒ ഓൺ ദ അതർ സൈഡ് എന്ന് പറയാണ് ആ ഇലക്ട്രിക് പൾസ് ആക്ടിവേറ്റ് ആവാണ്. അങ്ങനെ ആ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ആ ഡൂം ട്യൂബിൽ കൂടെ ആ ഹീറോസിന് ആ മൊത്തം വാർ വേൾഡ് എന്ന് പറയുന്ന ആ ഷിപ്പു ആ ഡൂം ട്യൂബിൻ്റെ ഉള്ളിൽ കൂടെ റോബോസ് ഉള്ള ആ ലിംബോയിലേക്ക് എത്താണ്. അങ്ങനെ അടുത്ത ഇലക്ട്രിക് പൾസിൽ നമ്മുടെ ഹീറോസിൻ്റെ ഒക്കെ ഹാർട്ട് തിരിച്ചു വന്ന് അവർ ജീവനോടെ വരികയാണ്. അവിടെ എത്തിയതും ബ്ലാക്ക് റേസർ നമ്മൾ എത്തിക്കഴിഞ്ഞു എന്ന് പറയുകയാണ്. അങ്ങനെ അപ്പോഴാണ് ആ എറോബോസിൻ്റെ ഫുൾ ഫോം അവിടെ കാണിക്കുന്നത്. ഒരുമാതിരി നീരാളിക്കുണ്ടായ ഡ്രാക്കുള കുഞ്ഞിനെ പോലെ ഉണ്ട്. അങ്ങനെ നമ്മുടെ എയർസ് ആ എറോബോസിൻ്റെ നേരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ തന്നെ നമ്മുടെ എയർസ് പറയാണ്, നമുക്ക് ഈ ഫൈറ്റ് ജയിക്കാൻ പറ്റില്ല ബ്ലാക്ക് റൈസർ എന്ന് പറയാണ്. അപ്പോൾ തന്നെ ബ്ലാക്ക് റൈസറും പറയാണ്, ശരിയാണ്, പക്ഷെ നമുക്ക് ഫൈറ്റ് ചെയ്ത് തോക്കാം, എന്നിട്ട് ബാക്കിയുള്ള ഹീറോസ് ഈ യുദ്ധം ജയിപ്പിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ എയർസും ബ്ലാക്ക് റൈസറും ആ എറോബോസിൻ്റെ മുമ്പിൽ പോയി നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ആ എറോബോസ് പറയാണ്, എയർസ് ആൻഡ് ദ ബ്ലാക്ക് റൈസർ, നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടെൻറ്റക്കിൾസ് വെച്ചിട്ട് നമ്മുടെ എയർസിനും ബ്ലാക്ക് റൈസറിനെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങാണ്. അതേസമയം ആ വാർ വേൾഡിൻ്റെ അകത്തുള്ള നമ്മുടെ ഗ്രീൻ ആരോ എയർസ് ഇതിനു മുമ്പ് ദ ഗോഡ് അപ്പോളോയുടെ അമ്പും വില്ലും പുളിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതെടുത്തിട്ട് ആ എറോബോസിന് നേരെ ഫയർ ചെയ്യാണ്. അങ്ങനെ ആ ഗോഡ് അപ്പോളോയുടെ ആ അമ്പ് കാരണം ആ എറോബോസിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ക്രാക്ക് വീണിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക്. അങ്ങനെ അത് കണ്ടത് നമ്മുടെ സൂപ്പർമാൻ ബാക്കിയുള്ള ഹീറോസിനോട് പറയാണ്, നിങ്ങളുടെ സകല പവേഴ്സും വെച്ച് ആ ക്രാക്കിലേക്ക് ഫയർ ചെയ്യുന്നു പറയാണ്. അങ്ങനെ നമ്മുടെ മേരി മാർവൽ അവളുടെ തണ്ട പവേഴ്സ് വെച്ചിട്ടും ബ്ലാക്ക് കനരി അവളുടെ ഗ്രീൻ ലാൻഡൻ റിംഗ് വെച്ചിട്ടും ഡാർക്ക് സൈഡ് പുലിയുടെ ഒമേഗ ബീം വെച്ചിട്ടും രണ്ട് സൂപ്പർമാൻ അവരുടെ ലേസർ വിഷൻ വെച്ചിട്ടും ആ അപ്പോളോട് അമ്പ് കാരണം ക്രിയേറ്റ് ചെയ്ത ആ എറോബോസിൻ്റെ ആ ക്രാക്കിലേക്ക് ഫയർ ചെയ്യാണ്. അങ്ങനെ ആ ക്രാക്ക് കുറച്ച് വലുതായ അതേ ടൈമിൽ തന്നെ ലോബോ നൗ എന്ന് പറഞ്ഞിട്ട് ആ ക്രാക്ക് കാരണം വീക്കായിട്ടുണ്ടായ ആ ബാക്കി ഭാഗവും നമ്മുടെ ലോബോ പുലിയുടെ ബൈക്കിൽ വന്ന് കുത്തി കീറി വീണ്ടും വലുതാക്കാണ്. അങ്ങനെ ആ ക്രാക്കിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ ഹീറോസ് ആ എറോബോസിൻ്റെ ബോഡിയിലുള്ള ആ ക്രാക്ക് വീണ്ടും വലുതാക്കാണ്. ആ ടൈം കൊണ്ട് ആ വാർ വേൾഡ് എന്ന് പറയുന്ന ആ ഷിപ്പ് ആ ക്രാക്കിൻ്റെ ഉള്ളിൽ കൂടെ ഇവരകത്ത് കയറ്റുകയാണ്. അങ്ങനെ ആ വാർ വേൾഡ് എന്ന് പറയുന്ന ആ ഷിപ്പ് ആ എറോബോസിൻ്റെ അകത്ത് എത്തിയത് നമ്മുടെ സൈബർഗ് ഡാമിനോട് ബാറ്റ്മാനോട് പറയാണ്, ഓക്കെ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തെത്തി കഴിഞ്ഞു, ഇനി നമ്മുടെ വെപ്പൻ അൺലീഷ് ചെയ്യാനുള്ള ടൈം ആയി കഴിഞ്ഞു എന്ന് പറയാണ്. അപ്പം തന്നെ ആ വെപ്പൻ നമ്മുടെ സൈബർഗ് ആക്സസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും, അല്ല ഇതെന്താണത്, ആ വെപ്പൻ എന്താണ്, ഇതെങ്ങനെയാണ് എനിക്ക് മറന്നു പോയത്, ആരോ എൻ്റെ മെമ്മറി കയറി ആ വെപ്പൻ്റെ ഇൻഫോർമേഷനൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുകയാണെന്ന് പറയാണ് സൈബോഗ്. അതിനുശേഷം പിന്നെയും നമ്മുടെ ഡാമിയനോട് ബാറ്റ്മാൻ പറയാണ്, നമ്മൾ തമ്മിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ച മൊത്തം കോൺവെർസേഷനും എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ആരോ മായ്ച്ചു കളഞ്ഞിരിക്കുകയാണെന്ന് പറയാണ്. അപ്പം തന്നെ പുളി തിരിഞ്ഞിട്ട് ഡാമിയൻ നീ എന്താണ് എന്നോട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ഡാമിയൻ പറയാണ്, ഐ എം സോറി വിക്ടർ, എനിക്കറിയാം എൻ്റെ അച്ഛൻ ഒരു പ്രാന്തനാണെന്ന്, പുള്ളി നിൻ്റെ ബോഡിയിൽ ഒരു ട്രാക്കർ മാത്രം ആയിരുന്നില്ല വെച്ചിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്ത ദിവസം തന്നെ എൻ്റെ അച്ഛൻ നിൻ്റെ മൊത്തം സിസ്റ്റം തന്നെ ഹാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളി മരിച്ചതിന് ശേഷം അതിൻ്റെ ആക്സസ് എൻ്റെ കയ്യിലും തന്നിട്ടുണ്ടെന്ന് പറയുന്നത് പുള്ളി. എൻ്റെ ഉള്ളിലൊരു തിയറി ഉണ്ടായിരുന്നു, ഈ എറോബോസ് എന്നത് ഒരു ആൻറ്റി ലൈഫാണ്, എനിക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് പവർ വേണമായിരുന്നു, അത് ഞാൻ നിൻ്റെ ഉള്ളിലാണ് കണ്ടെത്തിയത്, ലൈഫ് ഇക്വേഷൻ നിൻ്റെ ഉള്ളിലാണുള്ളത്. അങ്ങനെ ഞാൻ ആ ലൈഫ് ഇക്വേഷൻ നിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, എന്നിട്ട് അതിനെക്കുറിച്ചുള്ള എല്ലാ മെമ്മറിയും നിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞു എന്ന് പറയാണ് ഡാമിയൻ. ഇപ്പോൾ ഇനി അത് എൻ്റെ ഉള്ളിൽ മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാണ് ഡാമിയൻ. കാരണം ഈ എറോബോസ് എന്ന് പറയുന്നത് ആൻറ്റി ലൈഫാണല്ലോ, അതിനെ എതിർക്കാൻ പറ്റുന്ന ഒന്നേ ഒന്ന് ലൈഫാണ്, അതായത് ലൈഫ് ഇക്വേഷൻ, അതാണ് ഇപ്പോൾ നമ്മുടെ ഡാമിയൻ്റെ ബോഡിയിലുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ സൈബോഗ് പറയാണ്, ഡാമിയൻ നീ ഇതിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അപ്പോൾ തന്നെ ഡാമിയൻ പറയാണ്, ശരിയാണ് സൈബോഗ്, നീയാണ് ഈ വേൾഡിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈബോഗ്, ഇപ്പോൾ നിനക്ക് ബ്രെയിനാക്കിൻ്റെ ടെക്നോളജി ഉണ്ട്, നീ തന്നെ പറ ഇതല്ലാതെ വേറെ എന്താണ് വഴിയുള്ളതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ സൈബോഗ് പറയാണ്, നീ എന്തിനാണ് ഇത് സ്വയം ഏറ്റെടുത്തത്, ഇത് ഞാൻ ചെയ്യുമായിരുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ തന്നെ ബാറ്റ്മാൻ പറയാണ്, ഇത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു സൈബോഗ്, ആ ലൈഫ് ഇക്വേഷൻ ഇപ്പോൾ എൻ്റെ ഉള്ളിലാണുള്ളത്,
നമ്മൾ ഈ റോബോസിൻ്റെ ഉള്ളിൽ കയറി അടുത്ത സെക്കൻഡ് തൊട്ട് തന്നെ ഒരു ചെയിൻ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ദ ഹാർട്ട് ഓഫ് ദ ആൻറ്റി ലൈഫ് ഇക്വേഷൻ ആൻഡ് ദ ഹാർട്ട് ഓഫ് ദ എൻ്റെ ഉള്ളിലുള്ള ലൈഫ് ഇക്വേഷൻ ഇപ്പോൾ കൊളൈഡ് ആവാൻ പോവാണെന്ന് പറയുന്നത് ഡാമിയൻ. അപ്പോൾ തന്നെ നമ്മുടെ ഡാമിയൻ ഇത് നടക്കാൻ ഇനി എത്ര ടൈം ഉണ്ടെന്ന് സൈബോഗിനോട് ചോദിക്കാണ്. അപ്പോൾ തന്നെ സൈബോഗ് 3 മിനിറ്റ്സ് എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡാമിയൻ സൈബോഗിനോട് പറയുകയാണ്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ എന്നെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ അവർക്ക് എന്നെ രക്ഷിക്കാൻ പറ്റില്ല, നീ അവരെ ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോകണം എന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ സൈബോഗു, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയുകയാണ്. തന്നെ നമ്മുടെ ഡാമിയനും പറയുകയാണ്, നിനക്ക് പോയേ പറ്റൂ, കാരണം ഓൾറെഡി നിൻ്റെ ഫ്ലൈറ്റ് പാത്ത് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സൈബോഗിൻ്റെ കൺട്രോൾ ഇല്ലാതെ തന്നെ സൈബോഗ് അവിടെ നിന്ന് പറന്നു പോകാൻ തുടങ്ങാണ്. അങ്ങനെ ഡാമിയൻ നമ്മുടെ സൈബോഗ് വിളിച്ചതും ഗുഡ് ബൈ വിക്ടർ എന്ന് പറയുകയാണ് ഡാമിയൻ. അതേസമയം ആ ലൈഫ് ഇക്വേഷൻ കാരണം നമ്മുടെ ഡാമിയൻ്റെ ബോഡി മൊത്തം മിന്നി തിളങ്ങാൻ തുടങ്ങാണ്. അതേസമയം പുറത്ത് നമ്മുടെ ഹീറോസൊക്കോ ആ എയറോബോസിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്ത് ആ ക്രാക്ക് തുറന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം അകത്ത് കയറി ഇവർക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമ്മുടെ സൈബോഗ് മാത്രം പുറത്ത് വരുന്നത് കണ്ടതും നമ്മുടെ ബ്ലാക്ക് കനറി, വിക്ടർ എന്താണ് സംഭവിക്കുന്നത്, ബാറ്റ്മാൻ എവിടെയെന്ന് ചോദിക്കാണ്. അപ്പോൾ തന്നെ സൈബോഗ് അവൻ വരുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഇത് കേട്ടതും നമ്മുടെ ജോണ് എന്താണ് നീ പറയുന്നത് സൈബോഗ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ സൈബോഗ് പറയാണ്, നമുക്ക് കൂടുതൽ സമയമില്ല, നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ 3 മിനിറ്റേ ഉള്ളൂ എന്ന് പറയാണ് പുള്ളി. അപ്പോൾ തന്നെ നമ്മുടെ ഡാർക്ക് സൈഡ് ചോദിക്കുകയാണ്, അതായത് ആ വെപ്പൻ ഫെയിലായോ എന്ന് ചോദിക്കുകയാണ്. തന്നെ നമ്മുടെ സൈബോഗ് പറയാണ്, അങ്ങനെ ഒരു വെപ്പൻ ഇല്ല, ആ വെപ്പൻ എന്ന് പറയുന്നത് തന്നെ ഡാമിയനാണ്. അവൻ എൻ്റെ ഉള്ളിൽ നിന്ന് ആ ലൈഫ് ഇക്വേഷൻ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു, എന്നിട്ട് അവൻ്റെ ഉള്ളിലാക്കിയിട്ട് അവൻ ആ എയറോബോസിൻ്റെ ഉള്ളിൽ പോയി അത് ആക്ടിവേറ്റ് ചെയ്തു. ഇനി കുറച്ച് നേരത്തിനുള്ളിൽ എങ്ങനെയാണ് ഒരു മാറ്ററും ആൻറ്റി മാറ്ററും കൊളൈഡ് ആവാൻ പോകുന്നത്, അതേപോലെ ആ ലൈഫ് ഇക്വേഷനും ആൻറ്റി ലൈഫ് ഇക്വേഷനും കൊളൈഡായി ഈ റോബോസിൻ്റെ ഉള്ളിൽ ഒരു ബിഗ് ബാങ്ക് നടക്കാൻ പോവാണെന്ന് പറയാണ് പുള്ളി. അങ്ങനെ നമ്മുടെ സൈബോഗ് വീണ്ടും പറയുകയാണ്, ഈ ബ്ലാസ്റ്റിനെ സർവൈവ് ചെയ്യാൻ ഒന്നിനും പറ്റൂല, ഈ ഒരു ബ്ലാസ്റ്റിന് ശേഷം ഡാമിയനും എയറോബോസും കാരണം ബിഗ് ബാങ്ക് കാരണം ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ആവാൻ പോവാണെന്ന് പറയാണ്. അതായത് എങ്ങനെയാണോ നമ്മുടെ യൂണിവേഴ്സ് ഒരു ബിഗ് ബാങ്ക് കാരണം ക്രിയേറ്റ് ആയത്, അതേപോലെ തന്നെ ഈ എയറോബോസിൻ്റെ ഉള്ളിൽ നിന്ന് ആൻറ്റി ലൈഫ് ഇക്വേഷനും ലൈഫ് ഇക്വേഷനും കൊളൈഡ് ആയിട്ട് ആ ലിംബോ എന്ന് പറയുന്ന ആ സ്ഥലത്ത്, അതായത് ഒന്നുമില്ലാത്ത ആ ലിംബോയിൽ ഒരു ബിഗ് ബാങ്ക് നടന്ന് ഒരു യൂണിവേഴ്സ് തന്നെ ക്രിയേറ്റ് ആവാൻ പോവാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡാമിയനെ കോൺടാക്ട് ചെയ്തിട്ട് ജോൺ, ഡാമിയൻ നീ എവിടെയാണ്, നിന്നെ വിട്ടിട്ട് ഞാൻ എവിടേക്കും പോകുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ഡാമിയനും, സാരമില്ല ജോൺ, ഞാൻ ഓൾറെഡി പോയി കഴിഞ്ഞെന്ന് പറയാണ് പുള്ളി. അങ്ങനെ സ്വന്തം ജീവൻ പണയം വെച്ച് ആ എയറോബോസിനെ കൊല്ലാൻ നോക്കുന്ന നമ്മുടെ ഡാമിയനെ കണ്ടതും പുള്ളിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജോണിനോട് ഡാർക്ക് സൈഡ് പറയാണ്, ഹേ കിഡ്, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് അവൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്ക്, അവനൊരു ധീരനാണെന്ന് പറയാണ് പുള്ളി. അതായത് ബാറ്റ്മാൻ ഒരു ധീരനാണെന്ന് ഡാർക്ക് സൈഡ് പറയാണ്. അതേസമയം പുറത്ത് ആ എയറോബോസുമായിട്ട് ഫൈറ്റ് ചെയ്ത് പുള്ളിനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എയറസ്. അതുകൊണ്ടാണ് പുള്ളിയുടെ ഉള്ളിൽ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും എയറോബോസ് ഇതുവരെ അറിയാത്തത്. അപ്പോൾ തന്നെ നമ്മുടെ എയറോബോസ് പറയാണ്, എൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്, എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗോഡ് ഓഫ് വാർ, നീ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ട് നമ്മുടെ എയറസിനെ ഞെരിച്ച് തവിട്ട് പൊടിയാക്കി കൊന്നുകളയാണ് എയറോബോസ്. അതായത് ദ ഗോഡ് ഓഫ് വാർ എയറസ്, ആളൊരു ചെറ്റയാണെങ്കിലും ഹി ഡൈഡ് ആസ് എ ഹീറോ. അങ്ങനെ അപ്പം തന്നെ നമ്മുടെ ഡാർക്ക് സൈഡ് എയറസ് മരിച്ചെന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ സൈബോഗു അവിടെ ഒരു ബൂം ട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ഇനി 2 മിനിറ്റേ ഉള്ളൂ, നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയാണ് പുള്ളി. ശേഷം പിന്നെ കാണിക്കുന്നത് ആ എയറോബോസിൻ്റെ ഉള്ളിലുള്ള ആ വാർ വേൾഡിൻ്റെ അകത്തുള്ള നമ്മുടെ ബാറ്റ്മാനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ബാറ്റ്മാൻ ആ എയറോബോസിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ഡാമിയൻ പറയാണ്, എയറോബോസ് നിനക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ എയറോബോസ് ഡാമിനോട് സംസാരിക്കുകയാണ്, നീ എന്താണ് ആ ചെക്കാ ചെയ്യുന്നത്, ഇത് നമ്മളെ രണ്ടുപേരും ഇല്ലാതാക്കുന്നു പറയാണ്. അപ്പം തന്നെ ഡാമിയൻ പറയാണ്, ടെക്നിക്കലി ഇല്ല, ഞാൻ മറ്റെന്തോ ആയി മാറുന്നു പറയാണ് പുള്ളി. അപ്പം തന്നെ നമ്മുടെ എയറോബോസ് പറയാണ്, നമുക്ക് ഇത് സംസാരിച്ചു വരുത്തൂടെ, നിനക്ക് പകരമായിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, നീ എൻ്റെ അച്ഛനെ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും എൻ്റെ അടുത്ത് നിന്ന് എടുത്തു, നീ എൻ്റെ സുഹൃത്തുക്കളെ വേദനിപ്പിച്ചു, ഞങ്ങളുടെ ലോകത്തിൽ നിന്ന് എൻ്റെ യൂണിവേഴ്സിൽ നിന്ന് ഒരുപാട് സംഭവങ്ങൾ നശിപ്പിച്ചു. അപ്പം തന്നെ കിടന്ന് ഡയലോഗ് അടിക്കാതെ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞ് തൊലക്കടാന്ന് പറയാണ് ആ എയറോബോസ്. അപ്പം തന്നെ ഡാമിയൻ പറയാണ്, എനിക്കൊന്നും വേണ്ട, നീ എന്നെ ദേഷ്യം പിടിപ്പിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നിൻ്റെ അന്ത്യം കണ്ടേ ഞാൻ അടങ്ങും എന്ന് പറയാണ് ബാറ്റ്മാൻ. അങ്ങനെ പുറത്ത് നമ്മുടെ ഡാമിനും കാത്തു നിൽക്കുന്ന നമ്മുടെ ജോണിനോട് സൂപ്പർമാൻ പറയാണ്, മോനെ നമുക്ക് പോകാൻ ടൈമായെന്ന് പറയാണ്. അപ്പം തന്നെ ജോണു, ഇല്ല, അവനെ മരിക്കാൻ വിട്ടിട്ട് ഞാൻ ഒറ്റയ്ക്ക് വരില്ല എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ സ്പെക്ടറായിട്ടുള്ള ആൽഫ്രഡ് അങ്ങോട്ട് വന്നിട്ട് അവനെ ഒറ്റയ്ക്ക് മരിക്കാൻ വിടണ്ടെന്ന് പറഞ്ഞിട്ട് നിന്നെ ഞാൻ കൊണ്ടുപോകാന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ സൂപ്പർമാനും ആൽഫ്രഡ് നീ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം തന്നെ ആൽഫ്രഡ് പറയാണ്, പേടിക്കേണ്ട ക്ലാർക്ക്, അവനെ സേഫായിട്ട് പുറത്തു കൊണ്ടുവരുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ സൂപ്പർമാനും പറയാണ്, ഞാൻ എവിടെയും പോകാൻ പോകുന്നില്ല, നീ തിരിച്ചു വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയാണ് സൂപ്പർമാൻ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്പെക്ടറും ജോൺ കെൻറ്റും നമ്മുടെ ഡാമിയൻ്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഇത് കണ്ടതും നമ്മുടെ ഡാമിയൻ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്, നിങ്ങൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയാണ്. അപ്പം തന്നെ നമ്മുടെ ആൽഫ്രഡ് പറയാണ്, ഇങ്ങനൊരു സാഹചര്യത്തിൽ എൻ്റെ മകൻ മരിക്കാൻ പോകുമ്പോൾ
അവൻ്റെ കൂടെ അല്ലാതെ പിന്നെ ഞാൻ എവിടെ ഉണ്ടാവണമെന്ന് ചോദിക്കുകയാണ് ആൽഫ്രഡ്. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ് മെമ്പറാണ് നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ്. അപ്പോൾ തന്നെ ജോൺ പറയാണ് എനിക്കറിയാം, എനിക്കത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അതുവരെ ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാം, നീ മരിക്കുന്നത് വരെയെങ്കിലും നീ ഒറ്റയ്ക്കെല്ലാം നിനക്ക് തോന്നാൻ വേണ്ടിയിട്ടെന്ന് പറയുകയാണ് പുള്ളി. അങ്ങനെ നമ്മുടെ ഡാം മെമ്പറാണ് ഞാനിപ്പോൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം ഇതിനു മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിന് സമ്മതിക്കുന്നില്ലെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നതെന്ന് പറയുന്നത് ഡാമിയൻ. അപ്പോൾ തന്നെ നമ്മുടെ ജോണും ശരിയാണ്, നീ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും ഇതിനെക്കുറിച്ചുള്ള സംസാരം പോലും ഞാൻ വേണ്ടെന്ന് പറഞ്ഞേനെ, പക്ഷേ നീ അത് ചെയ്തു. യു ആർ ഓൾവേസ് എ ഗ്രേറ്റ് ബാറ്റ്മാൻ എന്ന് പറയാണ് കരഞ്ഞുകൊണ്ട് നമ്മുടെ ജോണ്. അങ്ങനെ അതും പറഞ്ഞോണ്ട് നമ്മുടെ ബാറ്റ്മാൻ്റെ ബോഡിയിലുള്ള ആ ലൈഫ് ഇക്വേഷനും ആ എയറോബോസിൻ്റെ ഉള്ളിലുള്ള ആ ആൻറ്റി ലൈഫ് ഇക്വേഷനും കൊളൈഡ് ആവാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇത് കാരണം ആ മൊത്തം എയറോബോസും പൊട്ടിച്ചതറാൻ തുടങ്ങാണ്. കൃത്യം ആ ടൈമിൽ തന്നെ നമ്മുടെ സ്പെക്ടറായിട്ടുള്ള ആൽഫ്രഡ് ജോൺ കെഡിനെയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. പിന്നെ ഒന്നുമില്ല, ഇരുട്ടായിട്ടുണ്ടായിരുന്ന ആ സ്ഥലം മുഴുവൻ വെളിച്ചമായിട്ട് മാറുകയാണ്. അതിനുശേഷം ആ ബോം ട്യൂബിൽ കൂടെ എർത്ത് ടൂയിലേക്ക് വരികയാണ് നമ്മുടെ രണ്ട് സൂപ്പർമാനും ആൽഫ്രഡും തല കുനിച്ചുകൊണ്ട്. അങ്ങനെ ഇവർ വരുമ്പോൾ തന്നെ നമ്മുടെ കാസി ലാങ് അതായത് വണ്ടർഗൾ ബാറ്റ്മാൻ മരിച്ച സങ്കടം സഹിക്കാൻ പറ്റാതെ നമ്മുടെ ജോൺ കെഡിനെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ആൽഫ്രഡ് പറയുകയാണ്, ഡാമിയൻ വെയ്ൻ ജനിച്ചത് ഒരു അസാസിനായിട്ടായിരുന്നു. അവൻ ജനിച്ചപ്പോൾ മുതൽ അവനെ പഠിപ്പിച്ചത് കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു. പലരും അവൻ ജീവൻ ഒരു വിലയും കൊടുത്തിട്ടില്ലെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് അവൻ അവൻ്റെ സകലതും വെച്ച് അവൻ ഫൈറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയുകയാണ്. അതേസമയം നമ്മുടെ ലോയിസ് അത് കഴിഞ്ഞു എന്ന് ചോദിച്ചത് നമ്മുടെ സൂപ്പർ മെമ്പറാണ്. അതെ ലോയിസ്, അത് കഴിഞ്ഞു, ഇനി നമ്മൾ സേഫ് ആണെന്ന് പറഞ്ഞ് അവർ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ ആൽഫ്രഡിൻ്റെ വോയിസ് വീണ്ടും ബാക്ക്ഗ്രൗണ്ടിൽ പറയുകയാണ്, എൻ്റെ മകൻ ഈ യൂണിവേഴ്സിനെ തന്നെ രക്ഷിച്ചു. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം ആ ലിംബോയിൽ എൻ്റെ മകൻ കാരണം ക്രിയേറ്റായ ആ പുതിയ യൂണിവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. അവൻ കാരണം ക്രിയേറ്റായത് ആ യൂണിവേഴ്സിലെ ഓരോ നക്ഷത്രങ്ങൾ കാണുമ്പോഴും എനിക്ക് അവനെ കാണുന്ന പ്രതീക്ഷയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എൻ്റെ മകൻ മരിച്ചിട്ടില്ല, അവനാണ് ഈ യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ യൂണിവേഴ്സിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മുടെ ആൽഫ്രഡ്. അങ്ങനെ ആ യൂണിവേഴ്സിൽ നമ്മുടെ ബാറ്റ്മാൻ്റെ ഒരു വലിയ ബാറ്റ് സിമ്പിളും കാണുകയാണ്. അങ്ങനെ അവിടെ ഡിസീസ്ഡ് എന്ന് പറയുന്ന ഈ മൊത്തം കോമിക്കും തീരുകയാണ്. ഈ കോമിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും ഇതേപോലെ DCEASED നല്ല ലോങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കോമിക്കായിട്ട് നമുക്ക് വീണ്ടും വരാം.